നമസ്കാരം. പൗരിക്കോണത്ത് യുവാവ് ജീവനൊടുക്കിയത് എന്തിന്? നിർഭയയിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് ആര്? തലസ്ഥാന നഗരിയിൽ മാത്രമല്ല, കുറ്റകൃത്യങ്ങൾ നിരവധിയുണ്ട്. കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകർ പീഡിപ്പിക്കുന്നുവെന്ന് കാട്ടി വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകിയ വാർത്തയാണ് ക്രൈംബ്രാഞ്ചിൽ ആദ്യം. പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പരാതി പോലീസിന് കൈമാറി. കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പേര് വ്യക്തമാക്കാത്ത വിദ്യാർത്ഥിനികളാണ് 7 അധ്യാപകർ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകിയത്. 18 തീയതി ലഭിച്ച പരാതിയിൽ ടോയ്ലറ്റിൽ വാതിൽ പൂട്ടിയ ശേഷം അധ്യാപകൻ മുടികെട്ടിത്തന്നു, തുടയിൽ അടിച്ച് ചുവന്ന പാടുണ്ടാക്കി, നിരന്തരം പീഡിപ്പിക്കുന്നു, രഹസ്യമായി അന്വേഷണം നടത്തണം തുടങ്ങിയ വരികളാണുള്ളത്. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതി വാസ്തവമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസിന് പരാതി കൈമാറി. അത് കടമ്പൂർ ഹൈസ്കൂളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിയും അതുപോലെ 3 10-ാം ക്ലാസ് പഠിക്കുന്ന 3 കുട്ടികളും ചേർന്നിട്ടുള്ള 2 പരാതികളാണ്. 2 ലേഡീസ് സ്റ്റാഫ് അടക്കമുള്ള 5 പേര് ഓഫീസ് ചെല്ലുകയും ഇതിൻ്റെ മുകളിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു. ആ അന്വേഷണത്തിൽ കുട്ടികൾ പറഞ്ഞതിൽ പ്രഥമ ദൃഷ്ട്യ ശരിയുണ്ടെന്ന് ബോധ്യം. ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോലീസിന് ഈ ഞങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരാതി അടക്കം കൈമാറിയത്. സുനിൽ, പ്രിൻസി, മനോജ്, സുധാകരൻ, ഷനോജ്, രസീഷ്, അരവിന്ദൻ തുടങ്ങിയ അധ്യാപകരുടെ പേരിലാണ് പരാതി. സംഭവത്തെ തുടർന്ന് SFI സ്കൂളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. തിരുവനന്തപുരം നിർഭയയിൽ നിന്ന് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമം. കുപ്രസിദ്ധ ഗുണ്ട ശോഭ ജോണിന്റെ ഡ്രൈവർക്കെതിരെ പൂജപ്പുര പോലീസ് കേസെടുത്തു. വാർഡനെയും സെക്യൂരിറ്റിയെയും പൂട്ടിയിട്ടായിരുന്നു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് പെൺകുട്ടികളെ നിർഭയയിൽ നിന്ന് കടത്താൻ ശ്രമം നടന്നത്. 49 പെൺകുട്ടികളും വാർഡനും സെക്യൂരിറ്റിയും കുക്കുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വാർഡനും സെക്യൂരിറ്റിയും താമസിച്ച മുറി പുറമെ നിന്ന് പൂട്ടിയ ശേഷമാണ് ശ്രമം നടന്നത്. ഇവരുടെ മൊബൈൽ ഫോൺ എടുത്തുമാറ്റുകയും ലാൻഡ് ഫോൺ ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. പുറത്തെ വാതിൽ പൂട്ടിയതിനാൽ പെൺകുട്ടികളെ പുറത്തു കടത്താനായില്ല. നിർഭയയുടെ നടത്തിപ്പുകാരായ കേരള മഹിളാ സമഖ്യ സൊസൈറ്റി ഡയറക്ടർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. കുപ്രസിദ്ധ ക്രിമിനൽ ശോഭ ജോണിന്റെ ഡ്രൈവർ വിമൽകുമാറിന്റെ മൊബൈൽ നമ്പർ സ്ഥലത്തു നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കടത്താൻ ശ്രമിച്ച പെൺകുട്ടികളിൽ ഇയാളുടെ പീഡനത്തിന് ഇരയായി നിർഭയയിൽ എത്തിയ പെൺകുട്ടിയും ഉൾപ്പെടും. ഈ കേസിൽ ജാമ്യത്തിലാണ് വിമൽകുമാർ. പെൺകുട്ടികളെ കൊണ്ടുപോകാനായി കൊല്ലത്തു നിന്നും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സൊസൈറ്റി ഡയറക്ടർ PE ഉഷയുടെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസെടുത്തു. 15 പെൺകുട്ടികൾക്ക് മാത്രം സൗകര്യമുള്ളിടത്താണ് 50-ഓളം പേർ കഴിയുന്നത്. ചുറ്റുമതിൽ പോലും ഇല്ലാത്ത കെട്ടിടത്തിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം എന്ന സാഹചര്യമാണുള്ളത്. S. നികേഷ്, തിരുവനന്തപുരം. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യയെ ബലം പ്രയോഗിച്ച് വീട്ടുകാർ ഗർഭഛിദ്രം നടത്തിയ കേസിൽ അന്വേഷണമില്ലാത്തതിൽ ദുരൂഹത. സംഭവം നടന്ന് 1 മാസം കഴിഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഭാര്യയെ വീട്ടു തടങ്കലിലാക്കിയിരിക്കുകയാണെന്നും ഭർത്താവ് അടൂർ സ്വദേശി ബിജു ആരോപിക്കുന്നു. ഭാര്യയെ വീട്ടുകാർ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി ഗർഭഛിദ്രം നടത്തിയെന്ന് കാണിച്ച് അടൂർ കരുവാറ്റ സ്വദേശി ബിജു അധികാരികൾക്ക് പരാതി നൽകി. 1 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായില്ല. തൻ്റെ സമ്മതമില്ലാതെയാണ് ഭാര്യയെ അബോർഷൻ വിധേയമാക്കിയതെന്ന തെളിവ് സഹിതമാണ് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പത്തനംതിട്ട കളക്ടർ, SP എന്നിവർക്ക് ബിജു പരാതി നൽകിയത്. എന്നാൽ തുടർന്ന് ഒരന്വേഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ 3 മാസമായി ഭാര്യയെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണെന്നും ബിജു പറയുന്നു. എൻ്റെ ഭാര്യ കഴിഞ്ഞ 3 മാസമായിട്ട് ഭാര്യയുടെ വീട്ടുകാർ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയും വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുകയുമാണ്. ഞാൻ ഇത് ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട SP, പത്തനംതിട്ട കളക്ടർ എന്നിവർക്കും മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർക്കും പരാതി
കൊടുത്തു. എന്നിട്ട് നാളിതുവരെ എനിക്ക് അനുകൂലമായിട്ടൊരു നടപടിയോ ഇതിനെപ്പറ്റി ഒരു അന്വേഷണമോ വന്നിട്ടില്ല. അബോർഷന് വേണ്ട സമ്മതപത്രത്തിൽ പെൺകുട്ടിയുടെയോ ഭർത്താവിൻ്റെയോ ഒപ്പില്ല എന്ന് മുമ്പ് ഡോക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും അന്വേഷണം നടത്താത്തതിൽ ദുരൂഹതയുണ്ടെന്നും ബിജു ആരോപിക്കുന്നു. ഭാര്യയോടൊപ്പം ജീവിക്കണമെന്നും നൽകിയ പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാകണമെന്നും തനിക്ക് നീതി കിട്ടണമെന്നുമാണ് ബിജുവിൻ്റെ ആവശ്യം. ക്യാമറാമാൻ ജയപ്രകാശിനൊപ്പം ബി ജി മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കുവൈറ്റിലേക്ക് ഹെറോയിൻ കടത്താൻ ശ്രമിച്ച കേസിലെ രണ്ടാം പ്രതി വടകര NDPS കോടതിയിൽ കീഴടങ്ങി. എറണാകുളം, കോതമംഗലം, ഐരൂർക്കര, വഞ്ചിപ്രയിൽ ഷെഫീഖാണ് ഇന്ന് വൈകിട്ടോടെ കോടതിയിൽ കീഴടങ്ങി. കഴിഞ്ഞ ഏപ്രിൽ 13-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുവൈറ്റിലേക്ക് പോകുകയായിരുന്ന നടുവണ്ണൂർ മന്ദക്കാവ് വേങ്ങരി ജിറീഷിന്റെ പക്കൽ 914 ഗ്രാം ഹെറോയിൻ എത്തിച്ചെന്നാണ് കേസ്. ജിറീഷിനോട് പാഴ്സൽ കൊണ്ടുപോകാൻ ഫോണിൽ ആവശ്യപ്പെട്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ചോദ്യം ചെയ്ത ചെമ്മരത്തൂർ ചാക്കേരി ശ്രീജിത്ത് ജീവൻ ഒടുക്കിയിരുന്നു. പാഴ്സലിന്റെ ഭാരക്കൂടുതൽ കാരണം ജിറീഷ് കൊണ്ടുപോയില്ല. ഇത് തിരിച്ചുവാങ്ങാൻ എത്തിയ മലപ്പുറം കാളിക്കാവ് സ്വദേശി റസാഖിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. ബന്ധുവായ റസാഖിനെ പാഴ്സൽ കൊണ്ടുവരാൻ ഷെഫീഖാണ് ചുമതലപ്പെടുത്തിയത്. ഷെഫീഖ് മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചെങ്കിലും കീഴ്ക്കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഷെഫീഖിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കേസന്വേഷിക്കുന്ന എക്സൈസ് സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതും ഷെഫീഖിന്റെ ജാമ്യാപേക്ഷയും ചൊവ്വാഴ്ച കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലം കടക്കലിലെ സർക്കാർ ആശുപത്രിയിൽ ഡ്യൂട്ടി സമയത്ത് ഡോക്ടറുടെ സ്വകാര്യ പ്രാക്ടീസ്. പനി പടരുന്ന സാഹചര്യത്തിൽ ഡോക്ടറുടെ സ്വകാര്യ പ്രാക്ടീസിനെതിരെ പ്രതിഷേധവും ശക്തമായി. കാഴ്ചകൾ കൊല്ലം ബ്യൂറോ നൽകി. കടക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ NHRM പദ്ധതി വഴി നിയമനം ലഭിച്ച ഡോക്ടർ ഫസലുദ്ദീനാണ് ഡ്യൂട്ടി സമയത്ത് രാവിലെ 9 മണി മുതൽ 11 മണി വരെയും ആശുപത്രിയുടെ സമീപത്തെ മെഡിക്കൽ സ്റ്റോറിനോട് ചേർന്നുള്ള മുറിയിൽ ബോർഡ് വെച്ച് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നത്. കൺസൾട്ടേഷൻ ഫീസായി 100 രൂപയും ഈ വിശ്വംഗരൻ രോഗികളിൽ നിന്ന് ഈടാക്കുന്നു. ചികിത്സയ്ക്കെത്തുന്നവരിൽ ബഹുഭൂരിപക്ഷവും കടക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുന്നവരാണ്. സർവീസ് ചട്ടങ്ങളെ കാറ്റിൽ പറത്തി നടത്തുന്ന സ്വകാര്യ പ്രാക്ടീസിനെതിരെ നടപടി ഉണ്ടാകാതിരിക്കാൻ താമസമുറിയാണെന്ന് വരുത്താൻ ഒരു കട്ടിലും മെത്തയും കൂടി ഇത്തരം ഡോക്ടർമാർ മുറിയിലിടും. സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികളെ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുടെ അടുത്തേക്ക് എത്തിക്കാൻ പ്രത്യേക ഏജന്റുമാരും പ്രവർത്തിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നെടുമ്പാശ്ശേരിയിൽ വീണ്ടും സ്വർണ്ണവേട്ട. ദുബായിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 18 ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി. സ്വർണം കടത്തിയ കോട്ടയം സ്വദേശി PK കുര്യാക്കോസിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. ദുബായിൽ നിന്നും ഇന്ന് പുലർച്ചെ കൊച്ചിയിലെത്തിയ കോട്ടയം സ്വദേശി കുര്യാക്കോസിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാൾ അനധികൃതമായി സ്വർണം കടത്താൻ ശ്രമിച്ചതായി കസ്റ്റംസിന് ബോധ്യപ്പെട്ടത്. തുടർന്ന് ഇയാളെ വിശദമായ ദേഹപരിശോധനയ്ക്ക് വിധേയനാക്കി. ട്രൗസറിനകത്തെ രഹസ്യ പോക്കറ്റിൽ ഒളിപ്പിച്ച നിലയിൽ 618.9 ഗ്രാം തൂക്കം വരുന്ന 2 സ്വർണമാലകൾ പരിശോധനയിൽ കണ്ടെത്തി. 18 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വിപണി മൂല്യമെന്ന് കസ്റ്റംസ് അറിയിച്ചു. ധനികനായ ഇയാൾ 5 മാസത്തിനിടെ 18 തവണ നെടുമ്പാശ്ശേരി വഴി ദുബായ് യാത്ര നടത്തിയതായി കസ്റ്റംസ് പറഞ്ഞു. ഇതിനു മുൻപ് കുര്യാക്കോസ് സ്വർണം കടത്തിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കസ്റ്റംസ് അറിയിച്ചു. കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ SAS നവാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്വർണം പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തണ്ണീർമുക്കത്ത് റിസോർട്ടിൽ ക്രൂരപീഡനത്തിനിരയായ ഒട്ടകത്തെ പുനരധിവസിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ആനിമൽ വെൽഫെയർ ബോർഡ് കോട്ടയം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. കൈരളി പീപ്പിൾ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇടുക്കി SPCA നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. പീഡിപ്പിച്ചവർക്കെതിരെയും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു.
കൈരളി പീപ്പിൾ ടി വി സംപ്രേഷണം ചെയ്ത വാർത്തയുടെ പകർപ്പുൾപ്പെടെയാണ് ഇടുക്കി എസ് പി സി എ പ്രസിഡന്റ് എം എൻ ജയചന്ദ്രൻ അനിമൽ വെൽഫെയർ ബോർഡിനെ സമീപിച്ചത്. ഒട്ടകത്തെ ഏറ്റെടുത്ത് സുരക്ഷിതമായ സ്ഥലത്ത് പുനരധിവസിപ്പിക്കുക, പീഡിപ്പിച്ചവർക്കെതിരെയും കൃത്യനിർവഹണം നടത്തുന്നതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെയും നടപടി സ്വീകരിക്കുക എന്നിവയായിരുന്നു ആവശ്യങ്ങൾ. പരാതി സ്വീകരിച്ച ബോർഡ് സെക്രട്ടറി കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഇക്കാര്യം കേന്ദ്ര അനിമൽ വെൽഫെയർ ബോർഡ് സെക്രട്ടറി തന്നെ രേഖാമൂലം അറിയിച്ചതായി എസ് പി സി എ പ്രസിഡന്റ് എം എൻ ജയചന്ദ്രൻ പറഞ്ഞു. പക്ഷേ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ഞാൻ കൊടുത്ത പരാതിയിൽ നിന്ന് രേഖാമൂലമായ മറുപടി എനിക്ക് കിട്ടി. കളക്ടർക്ക് അടിയന്തരമായി നടപടി സ്വീകരിക്കൽ, അടിയന്തര നടപടി എന്ന് പറയുന്നത് മൃഗത്തിനെ ഒട്ടകത്തിനെ കസ്റ്റഡിയിലെടുത്ത് പുനരധിവസിപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ പറഞ്ഞ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒട്ടകത്തെ നിലവിലെ കൈവശക്കാരനിൽ നിന്നും മോചിപ്പിച്ച് പുനരധിവസിപ്പിക്കാൻ ബോർഡ് കളക്ടർക്ക് നിർദ്ദേശം നൽകി. മൃഗത്തോട് ക്രൂരത കാണിച്ചവർക്കെതിരെയും ഇക്കാര്യത്തിൽ അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കാനും ജില്ലാ കളക്ടറോട് ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് ബോർഡിന്റെ നിർദ്ദേശം. കേരളത്തിൽ പുനരധിവസിപ്പിക്കാവുന്ന സാഹചര്യങ്ങളില്ലാത്തതിനാൽ ഒട്ടകത്തെ അതിൻ്റെ ആവാസ കേന്ദ്രമായ രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകണമെന്നാണ് എസ് പി സി എ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനുള്ള ചിലവ് ഇപ്പോഴത്തെ ഉടമയിൽ നിന്നും ഈടാക്കണമെന്നും എസ് പി സി എ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.